അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നതോടെ ഓരോ ഭാരതീയന്റെയും യശസ്സും അഭിമാനവും വർദ്ധിച്ചതായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയുന്നത് ഭാഗ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായി രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നടന്ന സത്സംഗത്തിലും പ്രതിഷ്ഠാ ചടങ്ങുകളുടെ തത്സമയ സംരക്ഷണത്തിലും സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീരാമചന്ദ്രനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ജനസമൂഹമാണ് കേരളത്തിലുള്ളത്. ചടങ്ങിൽ പങ്കെടുക്കാൻ കേരളം ഒന്നാകെ ആവേശത്തോടെ മുന്നോട്ട് വന്നു. മുസ്ലിം ക്രിസ്ത്യൻ സമൂഹവും പ്രാണപ്രതിഷ്ഠയെ പിന്തുണച്ചത് ഇരട്ടി മധുരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കഠിനമായിട്ടുള്ള വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് കേരളത്തിൽ അയോധ്യ പ്രസ്ഥാനം മുന്നോട്ട് പോയത്. ഭാഗ്യവശാൽ ഇന്ന് കേരളത്തിൽ അന്ന് എതിർത്തവരെല്ലാവരും ഒറ്റക്കെട്ടായി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് അനുകൂലമായി ചിന്തിക്കുന്നു എന്നുള്ള വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ക്ഷേത്രത്തിലെത്തിയ സംസ്ഥാന അധ്യക്ഷനെ രാമപുരം ക്ഷേത്രസമിതി പ്രസിഡന്റ് രഘുനാഥൻ കടന്നൂർമന ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് നാലമ്പല ദർശനം പൂർത്തിയാക്കിയ ശേഷമായിരുന്നു സമ്മേളനം. രഘുനാഥൻ കുന്നൂർമന അധ്യക്ഷനായിരുന്നു. നാലമ്പല ദർശന സമിതി പ്രസിഡന്റ് PR രാമൻ നമ്പൂതിരി, സോമനാഥൻ നായർ അക്ഷയ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ പ്രൊഫസർ B വിജയകുമാർ, രഞ്ജിത് ജി മിയാഭവൻ, PP നിർമ്മലൻ, RSS പൊൻകുന്നം സംഘ ജില്ലാ ഭൗതിക് പ്രമുഖ് സുരേന്ദ്രൻ, BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ നേതാക്കളായ സോബിൻ ലാൽ, ഡോക്ടർ ശ്രീജിത്ത്, പാലാ മണ്ഡലം നേതാക്കളായ ബിനീഷ് ചുണ്ടച്ചേരി, അഡ്വക്കേറ്റ് ജി അനീഷ്, PR മുരളീധരൻ, ജയൻ കരുണാകരൻ, അജി KS, രാമപുരം പഞ്ചായത്ത് BJP ഭാരവാഹികളായ ദീപു സി, ജിജി സജീവ് കുമാർ, മനീഷ് ഹരിദാസ്, ഹരികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയും ആരതിയും അന്നദാനവും നടന്നു.